പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച് പകുതി പഠിച്ച് നിർത്തിയതിലേക്ക് ഞാൻ പെട്ടെന്ന് അങ്ങ് കയറാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ദൈവത്തെപ്പറ്റി സംസാരിക്കുന്നത് എങ്ങനെ, ദൈവാവിഷ്കരണമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ അറിയുന്നതെങ്ങനെ, അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ദൈവത്തെ 39-ാമത്തെ ഖണ്ഡിക. CCCയിൽ 39-ാമത്തെ ഖണ്ഡികയാണ് ദൈവത്തെ അറിയാനുള്ള മനുഷ്യബുദ്ധിയുടെ കഴിവിനെ അംഗീകരിക്കുമ്പോൾ. കണ്ടോ, ദൈവത്തെ അറിയാനുള്ള മനുഷ്യബുദ്ധിയുടെ കഴിവിനെ അംഗീകരിക്കുമ്പോൾ എല്ലാ മനുഷ്യരോടും ചേർന്ന് ദൈവത്തെപ്പറ്റി സംസാരിക്കുന്നതിന് സഭ ആത്മധൈര്യം പ്രകടിപ്പിക്കുന്നു. ഈ ആത്മധൈര്യത്തിൽ നിന്നാണ് മറ്റു മതങ്ങളോടും ദർശനങ്ങളോടും ശാസ്ത്രങ്ങളോടും അതുപോലെ തന്നെ അവിശ്വാസികളോടും നിരീശ്വരവാദികളോടുമുള്ള സംവാദം തുടങ്ങുന്നത്. അതായത്, ദൈവത്തെ അറിയാനുള്ള മനുഷ്യബുദ്ധിയുടെ കഴിവിനെ അംഗീകരിക്കുമ്പോൾ എല്ലാ മനുഷ്യരോടും ചേർന്ന് ദൈവത്തെപ്പറ്റി സംസാരിക്കുന്നതിന് സഭ ആത്മധൈര്യം. അപ്പോൾ എല്ലാ മനുഷ്യരിലും ദൈവമുണ്ട്, അവരെ ദൈവമാണ് സൃഷ്ടിച്ചത്. ഇനി നമ്മൾ 853-ാമത്തെ ഖണ്ഡികയാണ് എന്നിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. 853-ാമത്തെ ഖണ്ഡികയിൽ ഈ എല്ലാ മനുഷ്യരോടും ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ രഹസ്യമാണ് ഇവിടെ പറയുന്നത്. അതാണ് പ്രേക്ഷിതപരമായ പ്രചോദനം. ഒക്ടോബർ മാസം മുഴുവനും പ്രേക്ഷിത മാസമാണ്. അതുകൊണ്ടാണ് മിഷൻ സൺഡേയൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും. മിഷൻ സൺഡേ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം തേങ്ങായും കപ്പങ്ങായും എല്ലാം തലയിൽ വെച്ചൊക്കെ കൊണ്ടുവന്ന് നമ്മൾ മിഷൻ സൺഡേക്ക് ലേലം വിളിച്ച് ആ പൈസ മിഷന് വേണ്ടി അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം കുഞ്ഞുനാൾ പോലെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് മിഷൻ. പക്ഷേ പിന്നെയല്ലേ നമുക്ക് മനസ്സിലാകുന്നത്, ഈ കാശ് കൊടുക്കുന്നതിൽ കൊണ്ടല്ല മിഷൻ ഉണ്ടാകുന്നത്. മിഷൻ എന്ന് പറയണത് ആ പൈസ കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നത് ഒരു ചെറിയ വശം മാത്രമാണ്. മിഷൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് ലോകത്തിന് വേണ്ടത്. അപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങളായതിൻ്റെ പേരിൽ ഇന്ത്യ, ആഫ്രിക്ക, ഇതൊക്കെ മിഷൻ രാജ്യങ്ങളാണ്. മിഷന് പോവും. ഇവിടെയും ഒരു ചൊല്ലുണ്ട്, പിള്ളേരോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൂടുതൽ ദൂഷ്യം ചെയ്യുകയാണെങ്കിൽ അവർ ഇവിടെ നിന്നെയൊക്കെ ഇവിടെ നിന്ന് നാട് കടത്തി പെപ്പർ ലാൻഡിലേക്ക് അയക്കുന്നു. പെപ്പർ ലാൻഡ് എന്ന് പറഞ്ഞാൽ കുരുമുളകിൻ്റെ നാട്ടിലേക്ക് അയക്കുന്നു. കുരുമുളകിൻ്റെ നാടെന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. ഇന്ത്യ ഭാരതത്തിലേക്ക് അയക്കുന്നതാണ് ശിക്ഷ നടപടിയാണ്. നിന്നേക്ക് ഇവിടെ നിന്ന് നാട് കടത്തി പെപ്പർ ലാൻഡിലേക്ക് അയക്കും. അപ്പോൾ ഇവിടുത്തെ ഈ ഓസ്ട്രിയ ജർമ്മനിയിലേക്കുള്ള പല കുടുംബങ്ങളും അവരുടെ ബന്ധുക്കൾ, അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാം ഈ പല രാജ്യങ്ങളിലും മിഷൻ പ്രവർത്തനത്തിന് പോയിട്ടുണ്ട്. ഇന്ത്യയിലും എനിക്കറിയാവുന്ന ഇപ്പോഴും ഇന്ത്യയിലുള്ള സിസ്റ്ററുടെ വീട് എനിക്കിവിടുത്തെ അറിയാം. അപ്പോൾ അങ്ങനെയെല്ലാം ഇവർ ആ മിഷൻ പ്രവർത്തനത്തിന് വലിയ താല്പര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ജർമ്മനിയിലെ ബിഷപ്പ് കോൺഫറൻസ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് ജർമ്മനി ഒരു മിഷൻ രാജ്യമാണ്. അതായത് ഇപ്പോൾ ഒരു തിരിച്ച് ഈ രാജ്യത്തെ മിഷൻ എല്ലാ സഭകളും അല്ലെങ്കിൽ സഭയുടെ അടിസ്ഥാന ദൗത്യം മിഷനാണ്. മിഷൻ പ്രേക്ഷിതമാണ് സഭ. അതാണ് രണ്ടാം വത്തിക്കാൻ സൂനഹദോസിൻ്റെ പ്രധാന ദൗത്യം. ഇതായിരുന്നു ആ സൂനഹദോസിൻ്റെ പ്രധാന ശീർഷകം. അതായിരുന്നു അതുകൊണ്ട് ആ സൂനഹദോസ് വാസ്തവത്തിലൊരു മിഷൻ സൂനഹദോസായിരുന്നു. അതിനു മുമ്പ് സഭ ഒന്നും കേടുകൂടാതെ നമ്മുടെ ഒരു തറവാട്ട് സ്വത്തുമാതിരി മറ്റൊരാരും നമ്മളെ ആക്രമിക്കാതെ നമ്മളിങ്ങനെ നമ്മളെ തന്നെ വളരെ സൂക്ഷിക്കുന്ന ഒരു സ്വയം സംരക്ഷണ സഭയായിരുന്നു. പക്ഷേ പിന്നെയാണ് നമുക്ക് മനസ്സിലായിരുന്നത് അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. സഭ കവാടങ്ങൾ തുറക്കണം, ജാലകങ്ങൾ തുറക്കണം, സഭ പ്രേക്ഷിതമാകണം, സഭ എല്ലാവരിലേക്കും പടരണം, എല്ലാവർക്കുമായി തുറക്കപ്പെടണം. പ്രേക്ഷിതത്വപരമായ പ്രചോദനം.
851. ദൈവത്തിന് അവിപ്രേക്ഷിതത്വം എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ മനസ്സിലാക്കണം, ദൈവത്തിന് എല്ലാ മനുഷ്യരോടുമുള്ള സ്നേഹത്തിൽ നിന്നാണ് സഭ ഓരോ കാലഘട്ടത്തിലും തൻ്റെ പ്രേക്ഷിത ചൈതന്യത്തിൻ്റെ ശക്തിയും സ്വീകരിക്കുന്നത്. പ്രേക്ഷിതം എന്ന് പറയുമ്പോൾ മറ്റ് മതസ്ഥരോട്, മറ്റ് ജാതിക്കാരോട് എല്ലാം നമ്മൾ ഒരു സഹോദര തുല്യം പെരുമാറണം. അവരെല്ലാം നമ്മളെ സ്നേഹത്തിൽ കാണണം. ഇന്നലെ ഒരാൾ ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, ബ്രദറെ, ഈ സ്വർഗസ്ഥനായ പിതാവിൽ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് പറയുമ്പോൾ ഈശോ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ആ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, നമ്മൾ ഒരു കടയിൽ പോവുകയാണ്, ഷോപ്പിങ്ങിന് പോവുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വലിയ ഷോപ്പിംഗ് മാളിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മളുടെ പിള്ളേർ, വീട്ടിൽ അപ്പൻ, അമ്മ, കുട്ടികളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഐസ്ക്രീം മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഐസ്ക്രീം മേടിക്കുമ്പോൾ നമ്മൾ എത്ര പേർക്ക് മേടിക്കും? നമ്മൾ വീട്ടിലുള്ള എല്ലാവർക്കും മേടിക്കും. അതുകൂടാതെ നമ്മൾ പിന്നെ നോക്കുമോ, ഇത് എൻ്റെ ഇളയ കൊച്ചിന് അവൾക്ക് ഈ മറ്റേ ഐസ്ക്രീമാണ് ഇഷ്ടം, അതുകൊണ്ട് അവരുടെ എക്സ്ട്രാ മേടിക്കും. അപ്പോൾ എല്ലാവർക്കും മേടിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരെല്ലാവരും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണ്. ആ ഒരു മനോഭാവമാണ് ദൈവത്തിന് ഈശോമിശിഹായ്ക്ക് മനുഷ്യവംശം മുഴുവനോടും ഉള്ളത്. മനുഷ്യവംശം മുഴുവനും ദൈവ കുടുംബമാണ്. അങ്ങനെ ഒരു കാര്യം നമ്മളങ്ങ് മനസ്സിലാക്കണം. ദൈവാവിഷ്കരണത്തിൻ്റെ ഏറ്റവും എളുപ്പ വിദ്യ അതാണ്. എന്തെന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. പൗലോസ്ലീഹായുടെ ക്രിസ്തുവിൻ്റെ സ്നേഹം 1:43, 2 കൊരിന്ത്യോസ് 5:14, അത് മറ്റ് പല പ്രബോധനങ്ങളിലും പിതാക്കന്മാരെ കോട്ടി ചെയ്തിട്ടുള്ളതാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം അപ്പസ്റ്റോലിക്കും 6, റിഡംപ്റ്റോറിസ് മിസ്സിയോ 11, ഇതിലെല്ലാം അത് ഉദ്ധരിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു. തീർച്ചയായും എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നും സത്യത്തിൻ്റെ അറിവിലേക്ക് വരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. 1 തിമൊത്തി 2:4, 1 തിമൊത്തി 2:3-4, എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നും സത്യത്തിൻ്റെ അറിവിലേക്ക് വരണം. അതാണ് രക്ഷിക്കപ്പെടുക മാത്രം പോരാ, സത്യത്തിൻ്റെ അറിവിലേക്ക് വരണം, സത്യത്തിൻ്റെ അറിവിലേക്ക് വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സത്യം, സത്യം ആരാണ്? സത്യം യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് വരണം. അതായത് സത്യത്തിൻ്റെ അറിവിലൂടെയുള്ള എല്ലാവരുടെയും രക്ഷ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം എന്താഗ്രഹിക്കുന്നു? എല്ലാവരുടെയും രക്ഷ. അതാണ് ഭൂലോകഭാവം നീക്കുന്ന ദൈവത്തിൻ്റെ ചെമ്പരിയാട്ടിൻകുട്ടിയായ ഈശോ തമ്പുരാന് ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണേ. ദൈവം എല്ലാവരുടെയും രക്ഷ ദൈവം ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം നമ്മളിലുണ്ടാകണം. രക്ഷ സത്യത്തിൽ കണ്ടെത്തപ്പെടുന്നു. കണ്ടെത്തപ്പെടുന്നു എന്ന് പറഞ്ഞാൽ രക്ഷ നേരത്തെ ഉണ്ടാക്കണ ഒരു കാര്യമല്ല, രക്ഷ കർത്താവ് ഈശോമിശിഹ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതാണ് എക്കണോമി ഓഫ് സാൽവേഷൻ എന്ന് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ രക്ഷയുടെ സംവിധാനം, അതായത് യേശുക്രിസ്തു രക്ഷ എല്ലാ മനുഷ്യർക്കും വേണ്ടി തൻ്റെ ജീവൻ അർപ്പിക്കാൻ വന്നു, മനുഷ്യനായി ജനിച്ചു, അവരോടൊപ്പം ജീവിച്ചു, അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു. ആ രക്ഷയെക്കുറിച്ച് ഈശോ വചനം പ്രഘോഷിച്ചു, അതനുസരിച്ച് ഈശോ പരിഹാരം ചെയ്തു, മരിച്ചു. ആ മരിച്ച യേശു ഉയർത്തു. ആ ഉയർത്ത യേശു സ്വർഗത്തിലേക്ക് കയറി, സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവായിട്ട് വീണ്ടും ഇൻവിസിബിൾ, ആ അദൃശ്യനായിരുന്ന ഈശോ, പിതാവിനോടൊപ്പം വചനമായിട്ടുണ്ടായിരുന്ന ഈശോ മനുഷ്യനായി അവതരിച്ച് മനുഷ്യരുടെ കൂടെ ജീവിച്ച് മനുഷ്യരുടെ വേദനകൾ ഏറ്റെടുത്ത് മനുഷ്യൻ്റെ പാപം ഏറ്റെടുത്ത് പീഡ സഹിച്ച് മരിച്ച് ഉയർത്ത് വീണ്ടും അദൃശ്യനായി.
വീണ്ടും അദൃശ്യനായി പന്തക്കുസ്തായിലൂടെ അദൃശ്യനായ ആ ദൈവം അരൂപിയായിട്ട് വന്നു നമ്മളെല്ലാവരിലും വസിക്കുന്നു. ഈ ഒരു സത്യം മനുഷ്യൻ കണ്ടെത്തണം. സംഭവിച്ചു കഴിഞ്ഞതാ, സംഭവിച്ചു കഴിഞ്ഞുവെങ്കിലും അത് നോട്ട് യെറ്റ് ഡിസ്കവേർഡ്. അതാണ് കിങ്ഡം ഓഫ് ഗോഡ് ഹാസ് കം ബട്ട് നോട്ട് യെറ്റ്. ദൈവരാജ്യം സമാപിതമായിരിക്കുന്നു, പക്ഷേ എല്ലാവരും അത് കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അന്വേഷിക്കുവിൻ, കണ്ടെത്തും. ഈ കണ്ടെത്തൽ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു ഇവിടെ സംഭവിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. ഐസക് ന്യൂട്ടൺ ഒരു ആപ്പിൾ മരത്തിൻ്റെ താഴെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്ന് എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാപ്പിൾ തലയിൽ വീണു. സാധാരണ ആരും ആപ്പിൾ ആപ്പിളുള്ള സമയത്ത് താഴെ പോയിരിക്കാറില്ല. അത് ആപ്പിൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ തെങ്ങിൻ്റെ പറമ്പിലൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, സൂക്ഷിക്കണേ തേങ്ങ എങ്ങാനും വീണാലോ. വീണിട്ടുണ്ട്, ആളുകൾക്ക് പഴുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നമാതിരി ഐസക് ന്യൂട്ടൺ ഈ തെങ്ങിൻ്റെ ചൂട്ടിലല്ല, ആപ്പിൾ മരത്തിൻ്റെ ചൂട്ടിലിരിക്കുമ്പോൾ ഒരു ആപ്പിൾ വന്ന് തലയിൽ വീണു. ഷോ, പക്ഷെ ഇയാളുടെ യുക്തി അതിനോട് ചോദിക്കുകയാണ്, അതെന്തുകൊണ്ടാണ് മോളിലോട്ട് വീഴാഞ്ഞത്? അതാണ്, എന്തുകൊണ്ടാണ് അത് മോളിലോട്ട് വീഴാഞ്ഞത്? ഇയാൾക്ക് പിന്നെ ഉറക്കം വരുന്നില്ല. ഇത് തന്നെ ഇയാൾക്ക് ചിന്തയാണ്, അതെന്തുകൊണ്ടാണ് താഴോട്ട് വീണത്? എന്തുകൊണ്ട് അത് മോളിലേക്ക് പോയില്ല? ദൈവത്തിൻ്റെ ജ്ഞാനം തന്നെയാണ്. അങ്ങനെ ഇയാൾ ചിന്തിച്ച് ചിന്തിച്ച്, അപ്പം അവരൊക്കെ ഭയങ്കര ചിന്തകരായിരുന്നു. ഈ സോക്രട്ടീസൊക്കെ ഇങ്ങനെ നിന്ന നിലയിൽ അങ്ങ് നിന്നു പോകുന്ന പറഞ്ഞു, രണ്ടു മൂന്ന് മണിക്കൂർ ചിന്തിച്ച് അങ്ങ് സ്റ്റാച്യുമാരി ആയിപ്പോവും. അതാണ് ചിന്തിക്കുമോ, ചിന്തകർ. ഈ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തകരില്ല, എല്ലാം പടപടയെന്ന് ഉടനെ നമ്മൾ കമ്മ്യൂണിക്കേഷനാണ്, ചിന്തിക്കാൻ സമയമില്ല. അങ്ങനെ ചിന്തിച്ചു ഐസക് ന്യൂട്ടൺ, ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ആ ചിന്ത അയാളുടെ അകത്ത് ഇങ്ങനെ പിരിവിരിപ്പ് പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് വന്ന് അവസാനം പുള്ളിക്ക് മനസ്സിലായി. ഉണ്ടോ കണ്ടെത്തൽ? നമ്മൾ വേറൊരാള് അങ്ങനെ ഓടി ചെയ്ത് ഓർക്കുന്നുണ്ടല്ലേ, ആർക്കിമെഡീസ് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, രാവും പകലും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൽ കുളിച്ച ബാത്ത് ടബിൽ മുങ്ങണ നേരത്താണ് ഇയാൾക്ക് മനസ്സിലായത്, കണ്ടെത്തിയിരിക്കുന്നു. ഇയാൾക്ക് ആ എക്സൈറ്റ്മെൻ്റ് കൊണ്ട് വസ്ത്രമൊന്നും ഉടുക്കാൻ ആ സമയത്ത് തോന്നില്ല, ഊട്ടി അവിടെ. അങ്ങനെ ഒരു കണ്ടെത്തലാണ്. അപ്പം എന്താണ് ഐസക് ന്യൂട്ടൺ കണ്ടെത്തിയത്? ഇത് താഴോട്ട് വീണതിൻ്റെ കാര്യം, ഈ ഭൂമിക്ക് ഒരു ഗുരുത്വാകർഷണമുണ്ട്. ഷോ, ആ ഒരു കണ്ടെത്തലിന് ശേഷം ശാസ്ത്രീയ മണ്ഡലത്തിലുണ്ടായ വലിയ ഉന്നമനങ്ങളൊന്ന് ചിന്തിച്ചു. ഈ ബഹിരാകാശ യാത്രകളും ഈ ഫ്ലൈറ്റിൻ്റെ ഇതുകളും ഈ സയൻറ്റിഫിക് വേൾഡിലുണ്ടായ വലിയ ചലനം, ഈ ഒറ്റ കാര്യം. ഇനി ഇവിടെ നമ്മൾ സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണിത്, സൃഷ്ടാവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണിത് പറഞ്ഞു വരുമ്പോൾ. ഈ ഗുരുത്വാകർഷണ ശക്തി ഐസക് ന്യൂട്ടൺ ഉണ്ടാക്കിയതാണോ? അല്ല. ഈ ഗുരുത്വാകർഷണ ശക്തി ഭൂമിയെ ദൈവം സൃഷ്ടിച്ചപ്പോഴേ ഉള്ളതാണ്, സൃഷ്ടിയിലേ ഉള്ളതാണ്. അതാണ് ഈശോ പറയുന്നത്, ലോകസ്ഥാപനത്തിന് മുൻപ് മുതൽ ഒളിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന രഹസ്യം ഞാൻ വെളിപ്പെടുത്താം. ഇതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് ഈശോ പറയണത്. ഈ ഭൂമിയുടെ ആകർഷണ ശക്തിയെപ്പോലെ തന്നെ ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ആകർഷണ ശക്തി അതിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. അന്വേഷിപ്പിൻ, കണ്ടെത്തും.
ഐസക് ന്യൂട്ടൺ 100, 300, 400 വർഷത്തിനു മുമ്പ് അത് കണ്ടെത്തിയെങ്കിൽ ഈ ആകർഷണ ശക്തി ഭൂമിയെ സൃഷ്ടിച്ചപ്പോഴേ ദൈവം ഉണ്ടാക്കിയ ഒരു ശക്തിയാണ്. എന്ന പോലെ രക്ഷാകര ശക്തി, ദൈവത്തിൻ്റെ രക്ഷാകര ശക്തി ദൈവം പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ളതാണ്. അതാണ് ഞാൻ ആൽഫായും ഒമേഗായുമാണ്. ആ ആകർഷണ ശക്തി എൻ്റെ പിതാവിനാൽ ആകർഷിച്ചാലല്ലാതെ ആരും എന്നെ കണ്ടെത്തുകയില്ല, വാക്കുപയോഗിക്കാം, എൻ്റെ അടുത്ത് വരികയില്ല. ഈ പിതാവിനാൽ ആകർഷിക്കുന്നത് ആരെ? ക്രിസ്ത്യാനികളെ മാത്രമാണോ? അല്ല, എല്ലാ ജാതി മതസ്ഥരെയും. നമ്മൾ ഈ കറ്റേനാവറയായി പഠിക്കുമ്പോൾ, സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനം പഠിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷത്തിലും ആദ്യം ആ നക്ഷത്രം, കുഞ്ഞ് ഉണ്ണി ജനിക്കുന്നു എന്നതിൻ്റെ നക്ഷത്രം കണ്ടിട്ട് ആരാ ഓടി വന്നത്? ആദ്യം വന്നത് വിജാതീയ രാജാക്കന്മാരാണ്. ആ ഒരു നക്ഷത്രം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി. ഇത് എങ്ങനെ മനസ്സിലായി? അവരെ വല്ല ശാസ്ത്രം വെച്ചുകൊണ്ടല്ല, ദൈവത്തിൻ്റെ വെളിപാട് അവർക്ക് കിട്ടി. ഇത് ജനിക്കാനിരിക്കുന്ന രാജകുമാരനെ കുറിച്ചാണ്. അവരെന്നിട്ട് ബത്ലഹേമിൽ വന്നു, അല്ലെങ്കിൽ ജെറുസലേമിലേക്ക് വന്നു, രാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്നപ്പോൾ അവിടെ ആർക്കും ഒരു വിവരമില്ല. രാജാവ് ജനിക്കാൻ പോകുന്നു എന്ന് കേട്ടിട്ട് നക്ഷത്രം കണ്ടിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ രാജാവിനാകെ ഹെറോദീസ്, എൻ്റെ രാജ്യത്ത് വേറെ രാജാവ് ജനിക്കാൻ പോകുന്ന ആരവിടെ? എന്താ ഇയാളീ പറയണതിൻ്റെ അർത്ഥം? അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ, പ്രധാന പുരോഹിതന്മാർ അങ്ങനെ എഴുതിയിട്ടുണ്ടേ, അങ്ങനെ ഒരു പ്രവചനമുണ്ട്. ഓ ബത്ലഹേം എഫ്രാത്താ, നിന്നിൽ നിന്നാണ് ഇസ്രായേലിനെ നയിക്കാനുള്ള രാജാവ്. ആഹാ, അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഇത് ഇപ്പോഴെങ്കിലും ഇവർക്ക് മനസ്സിലായിട്ട് പോലും അവരാരും ഈ രാജാക്കന്മാരുടെ കൂടെ ആ നക്ഷത്രത്തിൻ്റെ പുറകെ പോയില്ല. അതാണ് വെളിപാട്. പ്രധാന പുരോഹിതന്മാരും ജ്ഞാനികൾക്കും എല്ലാം മനസ്സിലായപ്പോൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്, ജനിക്കും. പക്ഷേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അവർ യഹൂദ പ്രമാണികളാണെങ്കിലും അവർക്കത് തോന്നിയില്ല. എന്ത് ചെയ്യാം? ആ വിജാതീയ രാജാക്കന്മാരും വിജാതീയ ആട്ടിടയന്മാരുമാണ് ആദ്യം ഈശോയെ കണ്ടെത്തിയത്. കണ്ടെത്തി കണ്ടോ? ആ കണ്ടെത്താൻ അവരെ ആരാ നയിച്ചത്? അപ്പോൾ ഇതെല്ലാം പറയാൻ കാരണം, രക്ഷ സത്യത്തിൽ കണ്ടെത്തപ്പെടുന്നു. സത്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല, ഞാൻ സത്യമായിട്ടും പറയണം, അങ്ങനെയുള്ള സത്യമല്ല. രക്ഷ ആ ദൈവത്തിൻ്റെ സത്യത്തിലൂടെയാണ് കണ്ടെത്തപ്പെടുന്നത്. അപ്പോൾ ആ സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളത് കണ്ടെത്തുക മാത്രമല്ല, നമ്മൾ ഐസക് ന്യൂട്ടനെ പോലെയായി. ഈ പ്രപഞ്ചത്തിൽ ദൈവം ഉണ്ടാക്കിയിരുന്ന ഗുരുത്വാകർഷണ ശക്തി കണ്ടെത്തിയ പോലെ ഈ പ്രപഞ്ചത്തിൽ ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന രക്ഷാകര പദ്ധതി പ്രപഞ്ചത്തിന് മുൻപേ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ആ വചനം ഒന്നുകൂടി വായിക്കുകയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വചനമാണത്. ആരും അധികം ശ്രദ്ധിക്കാത്തൊരു വചനമാണത്. മത്തായി 13:35 എന്താണ് പറയുന്നത്? ഉപമകളെക്കുറിച്ച് പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇവനീ ഉപമകളിലൂടെ സംസാരിക്കുന്നത്? എല്ലാവർക്കും ഭയങ്കര ഉപമകളിലൂടെ സംസാരിക്കുന്നത് എന്താ? അതാണ് ഭയങ്കര രഹസ്യമാണ്. 13:35 പറയുകയാണ്, ഞാൻ ഉപമകൾ വഴി സംസാരിക്കും. ലോകസ്ഥാപനം, പോയിൻറ്റ് പ്രത്യേക അടിവരയിടണം. ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കും എന്ന പ്രവാചക വചനം പൂർത്തിയാകാനായിരുന്നു ഇത്. അപ്പോൾ ലോകസ്ഥാപനം മുതൽ ഒരു രക്ഷാകര ആകർഷണ ശക്തിയെ ദൈവം റിലീസ് ചെയ്തിട്ടുണ്ട്. അത് യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തു എവിടെയായിരുന്നു അപ്പോൾ? പിതാവിനോടൊപ്പമായിരുന്നവനും സത്തയിൽ ഒന്നായിരുന്നവനും
അനന്തവചനവുമായ യേശുവായിരുന്നു അത്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ ആദ്യം പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. പിന്നെ അടുത്ത വാക്ക് പറയണത് അവൻ എന്നാണ് പറയണത്. അവനിലൂടെ സകലതും സൃഷ്ടിക്കപ്പെട്ടു, കണ്ടോ. അപ്പോൾ ആ സത്യം എന്ന് പറയണത് ഒരു വ്യക്തിയാണ്, ആ സത്യം എന്ന് പറയണത് വചനവുമാണ്. ആ സത്യം ആദിയിലുണ്ടായിരുന്നു, അത് നിത്യവചനമായിരുന്നു. ലോകസ്ഥാപനത്തിന് മുൻപ് അപ്പോൾ ഈ ലോകം മുഴുവൻ എങ്ങനെ സ്ഥാപിക്കപ്പെട്ടു? അവനിലൂടെ ഉണ്ടായി. അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ കാണുന്ന ഹിന്ദുക്കൾ, മുസ്ലിം, സിഖ്, പഞ്ചാബി, പാഴ്സികളെയൊക്കെ ആര് സൃഷ്ടിച്ചു? ദൈവം സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? ആ വചനത്തിലൂടെ തന്നെ സൃഷ്ടിച്ചു. ഏത് വചനം? യേശു ക്രിസ്തു ആകുന്ന വചനം. ഏത് വചനം? സത്യമാകുന്ന ആ വചനം. അപ്പോൾ അവരിൽ ആ സത്യമുണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം, ഇത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ദൈവാവിഷ്കരണത്തിൻ്റെ ഒരു കാര്യം. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അവിടെ? അതാണ് ദൈവത്തെ അറിയാനുള്ള മനുഷ്യ ബുദ്ധിയുടെ കഴിവിനെ അംഗീകരിക്കുമ്പോൾ എല്ലാ മനുഷ്യരോടുമായി, എല്ലാ മനുഷ്യരോടും ചേർന്ന് ദൈവത്തെപ്പറ്റി സംസാരിക്കുന്നതിന് സഭ ആത്മധൈര്യം പ്രകടിപ്പിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. എന്തോ കണ്ടെത്തിയമായിട്ട് തോന്നുന്നുണ്ട് ഇല്ലേ? ഒരു കണ്ടെത്തി, ഇത് കണ്ടെത്തണം. അങ്ങനെ അല്ലോ, അവരെല്ലാം കണ്ടെത്തി. അവരെല്ലാം ജനിച്ചപ്പോൾ വേറെ എന്തോ ആയിരുന്നു, പക്ഷേ പിന്നീട് എന്തുണ്ടായി? ഞങ്ങൾ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു ദൈവമാണെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത് യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. യേശു ക്രിസ്തു വന്നപ്പോൾ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. യേശു ക്രിസ്തു സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ കണ്ടെത്തലാണ്, പ്രകാശമാണ്. ആ ശിമയോൻ എന്ന പുണ്യവാൻ മഹാത്മാവ് കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് എന്താ പറഞ്ഞത് ജെറുസലേം ദേവാലയത്തിൽ? എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു, എനിക്ക് സമാധാനത്തിൽ പോയി മരിക്കാം, എനിക്ക് സമാധാനത്തിൽ മരിക്കാം, എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. കണ്ടെത്തി. പ്രൈസ് ദ ലോർഡ്. എന്ത് കണ്ടെത്തി? സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു. ഇത് വിജാതീയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും തൻ്റെ ജനമായ ഇസ്രായേലിനെ മഹത്വവും. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, കണ്ടെത്തൽ. കണ്ടെത്തി, കണ്ടോ. എങ്ങനെ അയാൾ കണ്ടെത്തി? എങ്ങനെയാണ് പൂജരാജാക്കന്മാർ കണ്ടെത്തി? എങ്ങനെയാ ആട്ടിടയന്മാർ കണ്ടെത്തി? വലിയൊരു രഹസ്യമാണ് ഈ കണ്ടെത്തൽ. അതാണ് രക്ഷ സത്യത്തിൽ കണ്ടെത്തപ്പെടുന്നു. കടുപ്പെടുന്നു, രക്ഷ കണ്ടെത്തപ്പെടുന്നു. ആർ യു റെഡി ടു ബി എ പാർട്ടി? നമ്മളതിൻ്റെ ഒരു ശാഖയാകണോ? വാ, നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. അപ്പോൾ വലിയ കാര്യമാണത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടെത്തലിൻ്റെ രഹസ്യമാണ് ഈ പ്രേഷിത ചൈതന്യം. മാർപ്പാപ്പയുടെയും ഈ സുവിശേഷത്തിൻ്റെ ആനന്ദത്തിൽ പറയുന്ന ചില വാക്കുകൾ, പ്രേക്ഷിത കുതിപ്പ് എന്നാണ് പറയുന്നത്. പ്രേക്ഷിത കുതിപ്പ്, പ്രേക്ഷിത കുതിപ്പ്. ഇതൊക്കെ അപ്പോൾ ഇതിലിതെല്ലാം പറയുന്നുണ്ട്. സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ വന്നു കഴിഞ്ഞിരിക്കും. അപ്പോൾ അതിൻ്റെ ആ യൂണിവേഴ്സാലിറ്റി, അതാണ് രക്ഷകൻ്റെ മിഷനിലെല്ലാം പറയുന്നത്. രക്ഷകൻ്റെ മിഷൻ എന്ന ചക്രീയ ലേഖനത്തിലെല്ലാം ഇത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ അധ്യായം തന്നെ എല്ലാവർക്കും രക്ഷ, യേശു ലോകരക്ഷകൻ എന്നാണ്. അത് ഞാൻ പലർക്കും അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ അത് രക്ഷകൻ്റെ മിഷൻ എന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനം PDF ആയിട്ട് അയച്ചു തരാം. അതിൽ വളരെ ലളിതമാണത്, മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. സുവിശേഷ വചനങ്ങൾ നിരത്തി വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന ആദ്യത്തെ വചനം. പിന്നെ പറയുന്നത് 1:9, യോഹന്നാൻ 1:9, സകല ജനത്തിനും വേണ്ടിയുള്ള
യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അത് വന്നു കഴിഞ്ഞു കേട്ടോ, സകല ജനത്തിനും വേണ്ടിയുള്ള. അപ്പം അത് മനസ്സിലാക്കാനുള്ള ഉള്ളിൽ ഉള്ള ആ ഒരു ജ്ഞാനവും സത്യം മനസ്സിലാക്കാനുള്ള ഒരു ഒരു പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് വേണം. നമ്മുടെ ബുദ്ധി പ്രകാശിക്കണം. സത്യത്തിൻ്റെ ആത്മാവിൽ നിന്നുള്ള പ്രചോദനം അനുസരിക്കുന്നവർ കൂടി രക്ഷ സത്യത്തിൽ കണ്ടെത്തപ്പെടുന്നു. സത്യത്തിൽ കണ്ടെത്തപ്പെടുന്നു. നമ്മൾ സാധാരണ പറയാറുള്ളത് മാതിരിയല്ല, സത്യം എന്ന ആ വ്യക്തിയിലൂടെ കണ്ടെത്തപ്പെടുന്നു. സത്യത്തിൻ്റെ ആത്മാവിൽ നിന്നുള്ള പ്രചോദനം അനുസരിക്കുന്നവർ രക്ഷയുടെ പാതയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സത്യത്തിൻ്റെ ആത്മാവിൽ നിന്നുള്ള പ്രചോദനം അനുസരിക്കുന്നവർ രക്ഷയുടെ പാതയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മളുടെ മലയാളത്തിന് വലിയ ഭാഗ്യമാണ്. നമ്മുടെ നാട്ടിലുള്ള നിരവധി മറ്റ് നമ്മൾ അക്രൈസ്തവർ എന്ന് പറയാറുള്ളവർ, ഞാൻ ആരെ അക്രൈസ്തവർ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അവരെല്ലാം ദൈവത്തിൻ്റെ. പക്ഷെ അവരുമായിട്ട് നമുക്ക് സമ്പർക്കമുള്ളത് കൊണ്ട് അവരെങ്ങനെ ഈശോയിലേക്ക് വന്നു എന്നുള്ളത് സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതിൽ നിന്ന്. അത് നമ്മൾ ക്രിസ്ത്യാനിയായി ജനിച്ചു, പക്ഷെ നമ്മളുടെയും മാതാപിതാക്കൾ ഒരു കാലത്ത് അങ്ങനെ തന്നെയാണ് കണ്ടെത്തിയത്. അപ്പോൾ ആ ഒരു സത്യത്തിൻ്റെ ആത്മാവിൽ നിന്നുള്ള പ്രചോദനം അനുസരിക്കുന്നവർ രക്ഷയുടെ പാതയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ സത്യം ഭരമേൽക്കപ്പെട്ടിട്ടുള്ള സഭ അവരിലേക്ക് അതെത്തിച്ചുകൊണ്ട് അവരുടെ ആഗ്രഹം സാധിതമാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കണം. അതാണ് അപ്പോൾ സഭയുടെ ഒരു ദൗത്യമാണത്. ഈശോ സഭയോട് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ലോകമെല്ലാം പോകൂ. ലോകം മുഴുവനും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു യേശു ക്രിസ്തുവിലൂടെ. പക്ഷേ ഈ സത്യം അവരറിയാൻ വേണ്ടി നമ്മുടെ വശത്തുനിന്ന് വിവിധ തരത്തിലുള്ള മാർഗങ്ങളാണ്. ഒന്ന്, നമ്മൾ ഇറങ്ങണം, ഫിസിക്കലായിട്ട് നമ്മൾ ഇറങ്ങണം. മറ്റൊന്ന് കോണ്ടംപ്ലേറ്റീവായിട്ട്, അതാണ് കൊച്ചുത്രേസ്യ. കൊച്ചുത്രേസ്യയ്ക്ക് വലിയ ആഗ്രഹമാണ് ലോകം മുഴുവനും പോയി സുവിശേഷം പ്രഘോഷിക്കാൻ. പക്ഷേ അതിന് ഫിസിക്കലായിട്ട് പോകാതെ ആത്മീയമായിട്ട്, അതാണ് ഞാൻ 119 സങ്കീർത്തനത്തിൽ പാടി, ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, കണ്ടോ, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അപ്പോൾ രണ്ട് തരത്തിലാണ്. ഒന്ന്, നമ്മൾ ഭക്ഷണം പറയണം, പ്രവർത്തിക്കണം, അതാണ് ആക്റ്റീവ് അപ്പോസ്റ്റലേറ്റ്. മറ്റൊന്നാണ് അപ്പോൾ ഭൗതികമായ അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ചില പ്രവൃത്തികളിലൂടെ, പ്രവർത്തന പ്രേഷിതത്വത്തിലൂടെ അല്ലാതെയും അത് വേണം. എന്നാൽ പ്രാർത്ഥനാ പ്രേഷിതത്വം അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിലേ ഇതിന് മാനുഷികമായി ശാരീരിക സാന്നിധ്യം കൊണ്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയെല്ലാം നമ്മൾ ചെയ്യണം. പക്ഷേ അതിനേക്കാൾ വലിയൊരു കാര്യമാണ് പ്രാർത്ഥനാ പ്രേക്ഷിതത്വം. അതാണ് വിണ്ടാമടം അല്ലെങ്കിൽ കോണ്ടംപ്ലേറ്റീവ് കോങ്ക്രിഗേഷൻസ് എന്നൊക്കെ പറയുന്നത്. എല്ലാ കോങ്ക്രിഗേഷനും ഒരു കോണ്ടംപ്ലേറ്റീവ് അല്ലെങ്കിൽ ശാരീരികമായി. അപ്പോൾ ശാരീരികമായുള്ള പ്രവർത്തനത്തിലൂടെ നമ്മൾ ഇറങ്ങണം. ഇറങ്ങണം എന്ന് പറയുന്നതിന് രണ്ട് വശമുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ ഇറങ്ങണം, അതാണ് കോണ്ടംപ്ലേറ്റീവ്. അപ്പോൾ കാർമലൈറ്റ് ആ സ്പിരിച്വാലിറ്റിയിലെ വലിയൊരു രഹസ്യമാണത്. ഇപ്പോൾ വിശുദ്ധ അമ്മ ത്രേസ്യ, വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ്, കൊച്ചു ത്രേസ്യ, ഈ കർമ്മലിത ആത്മീയത ഇവിടെ പ്രധാന രഹസ്യം ആ ദൈവവുമായിട്ട് ലയിച്ച് ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഹൃദയത്തിൽ ദൈവവുമായിട്ട് ലയിച്ച് ആ ഇരുണ്ട രാത്രിയുടെ ആ ദൈവീക ലയനത്തിൽ ആയി ഇരുന്നു കൊണ്ട് ജീവിതം അതിനുവേണ്ടി അങ്ങ് വിട്ടുകൊടുത്ത്
ദൈവത്തിൽ അങ്ങ് ആശ്രയിച്ച് അതിനുവേണ്ടി എല്ലാം ചെറിയ ചെറിയ കാഴ്ചകളെല്ലാം അതിനുവേണ്ടി സമർപ്പിച്ച് ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ രഹസ്യം, ഈ സത്യം അവരറിയാൻ ഇടവരണോ? അപ്പോൾ അവരോട് ആരോ ഒന്ന് പറയണോ? നമ്മൾക്ക് ആ സാക്ഷ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനിങ്ങനെ, എൻ്റെ പേര് അമ്പിളി, ഞാൻ ഈശോയുടെ കുറിച്ച് ടി വിയിലോ റേഡിയോയിലോ ഒന്നും ഞാൻ കേട്ടിട്ട് കേൾക്കാൻ എനിക്ക് ഇടവന്നിട്ടില്ല. ഞാനൊരിക്കൽ രാത്രി ഉറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് നിൽക്കണു, ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റ്, ആരാണത്? അമ്പിളി, അമ്പിളി, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന യേശുവാകുന്നു. ഹോ, എനിക്കങ്ങ് കോരിത്തരിച്ചു, എനിക്ക് ഭയങ്കര ഒരു സ്പർശനമുണ്ടായി. ആ ദൈവീകമായ ഒരു വലിയ ആനന്ദം എനിക്ക് കിട്ടി. പിന്നെ എന്നും എന്നോട് ഈശോ വന്ന് ഈശോയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അതാണ് കാറ്റ് അതിനിഷ്ടമുള്ളിടത്ത് വീശുന്നു എന്ന് ഈശോ പറഞ്ഞത്. നമ്മൾ സുവിശേഷം പ്രഘോഷിക്കണം, മാലാഖാമാർ സുവിശേഷം പ്രഘോഷിക്കണം, ഈ കോടാനുകോടി വിശുദ്ധന്മാർ, ഈ കൊച്ചുത്രേസ്യ പോലെയുള്ള വിശുദ്ധർ, നമ്മുടെ താമരശ്ശേരിയിലെ പിതാവ് റമേജിയോസ് പിതാവ്, പിതാവാകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, പിതാവിന് അതുകൊണ്ട് പ്രയാസമൊന്നും ഉണ്ടാവില്ല. പിതാവ്, ഞാനൊരിക്കൽ അവിടെ ചെന്നപ്പോൾ വിക്കർ ജനറലായിരുന്നപ്പോൾ, അപ്പോൾ ഞാൻ ഈ കൊച്ചുരേസ്യയെക്കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങിയോളു, ഏ കൊച്ചുരേസ്യ ലിസിയുവിൽ പോയിട്ടുണ്ട്. പുള്ളി എന്നിട്ട് പറയാണ്, തോമസ് പോളെ, ഞാനും കൊച്ചുത്രേസ്യയിലൂടെയാണ്, എനിക്ക് പട്ടം കിട്ടിയതും എല്ലാ കാര്യവും കൊച്ചുത്രേസ്യ. എന്നിട്ട് ഞങ്ങൾ കുറേ നേരം അങ്ങ് സംസാരിച്ചിട്ട് പറയാണ്, പിതാവ് പറയാണ്, അന്നത്തെ ആ വിക്കർ ജനറൽ അച്ഛൻ പറയാണ്, എനിക്കൊരു കാലത്ത് ഒരു ക്രൈസിസ് ഉണ്ടായി, ഞാനങ്ങ് ഈ ഇത് എൻ്റെ വിളിയല്ല, ഇത് വൈദികനാവുക എന്നുള്ളത് എൻ്റെ വിളിയല്ല, ഇത് വിട്ടു പോവുക, കാരണം എനിക്ക് ഈ പറയുന്ന വിശ്വാസമോ എനിക്കതൊന്നും തോന്നണില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ക്രൈസിസിലേക്ക് അങ്ങ് വന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് പറയണത്. അപ്പോൾ ആ ഒരു ദിവസം എൻ്റെ എന്തോ ബർത്ത്ഡേ മറ്റോ ആയിരുന്നപ്പോൾ ആരോ എനിക്കൊരു സമ്മാനം തന്നത്, നവമാലിക, കൊച്ചു ത്രേസ്യയുടെ ആത്മകഥ, അതൊന്ന് വായിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത് ഒരു ഫൊറോനയിലുള്ള ഒരു വികാരി അച്ഛൻ എന്നെ വിളിച്ചു, ഇവിടുത്തെ തിരുനാളാണ്, അതിനൊരു പ്രസംഗം പറയാൻ വരണം, കുർബാനയും ചെല്ലണം. ആ വരാലോ, എന്തിയാൻ പറ്റും, പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, അടുത്ത ഫൊറോന. അപ്പോൾ ചോദിച്ചു, ഏത് വിശുദ്ധൻ്റെയാണ്? കൊച്ചുരേസ്യ പുണ്യോദിയാണ്. കൊച്ചുരേസ്യയുടെ ആത്മകഥ, കൊച്ചുരേസ്യയെക്കുറിച്ച് പ്രസംഗം പറയണം. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കെ വേറെ എന്തോ ഒരു കാര്യത്തിന് ഒരു വേണ്ടി പോകുമ്പോൾ ഒരാളൊരു സമ്മാനപ്പെട്ടിയുമായിട്ട് വന്നു, അതിനകത്ത് കൊച്ചുരേസ്യയുടെ ഒരു രൂപം. ശേടാ, ഇതെൻ്റെ പുറകെ നടക്ക. അങ്ങനെ സകലതും കൊച്ചു ത്രേസ്യ ചെയ്തു കൊടുത്തു. അങ്ങനെ എന്തിനു പറയണു, കൊച്ചു ത്രേസ്യയുടെ വേദപാരംഗതയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ എന്നെ, പിതാവ് പറയുകയാണ്, എന്നെ റൂമിൽ കൊണ്ടുപോയി, അവിടെ ഞാനവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഇതെല്ലാം ഞാൻ ഈ പറയുന്നത് ഈ കണ്ടെത്തലിൻ്റെ രഹസ്യങ്ങളാണ്, ഭയങ്കര രഹസ്യങ്ങളാണത്. അതപ്പോൾ ആ ആത്മീയമായ ഒരു പ്രസരണമുണ്ട്, ആ ആത്മീയമായ ഒരു പ്രസരണം ഇതിൻ്റെ ഇടയിലുണ്ട്. അതാണ് ഈ പൂജരാജാക്കന്മാരെയും ആട്ടിടയന്മാരെയും എല്ലാം യേശുവിനെ കണ്ടെത്താനിടയാക്കിയതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ ബുദ്ധിക്കതീതമായി ശാരീരികവും ഭൗതികവുമായുള്ള വിധത്തിലല്ലാതെ ദൈവം മനുഷ്യരിൽ പ്രവർത്തിക്കുന്നുണ്ട്, പ്രവർത്തിക്കാം. രക്ഷ സത്യത്തിൽ കണ്ടെത്തപ്പെടുന്നു, സത്യത്തിൻ്റെ ആത്മാവിൽ നിന്നുള്ള പ്രചോദനം അനുസരിക്കുന്നവർ രക്ഷയുടെ പാതയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ സത്യം ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള സഭ അവരിലേക്ക് അതെത്തിച്ചുകൊണ്ട് അവരുടെ ആഗ്രഹം സാധിതമാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കണം. സാർവത്രിക രക്ഷാ പദ്ധതിയിൽ സഭ വിശ്വസിക്കുന്നതുകൊണ്ട്
അവൾ പ്രേക്ഷിത ആയിരിക്കണം. അപ്പോൾ ആ ബോധ്യത്തോടെ നമ്മളൊന്ന് പ്രാർത്ഥിച്ചേ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, നമ്മളെല്ലാം കണ്ടെത്തിയെന്ന് വിചാരിക്കരുത്. നമ്മൾ കാര്യമായിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ല. നമുക്കൊരുപാട് കാര്യങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട്. അതാണ് ഈശോ പറയുന്നത്, എൻ്റെ വിസ്മയനീയമായ കാര്യങ്ങൾ, വലിയ കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ കണ്ടെത്തൂ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്.